ഫൈവ് തിങ്സ് വിച്ച് യു ഷുഡൻ്റ് ബി ഡൂയിങ് ടു യുവർ ചൈൽഡ്. കുഞ്ഞിനോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു നാലഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമ്പർ വൺ, സ്റ്റോപ്പ് മേക്കിംഗ് ഫേക്ക് പ്രോമിസസ്. അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെ ആ സമയത്ത് കേട്ടോ, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നീ ഇന്ന കാര്യം ചെയ്താൽ ഞാൻ നിനക്ക് ഇന്ന ചെയ്തു തരാം, അല്ലെങ്കിൽ നീ ഇന്ന ഒരു കാര്യം ചെയ്ത് ഞാൻ നീ അവിടെ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. നമ്മുടെ തിരക്കിൽ നമ്മളങ്ങ് വിട്ടു. പക്ഷെ കുഞ്ഞു മനസ്സല്ലേ, അവർക്ക് വേറെ ഒന്നും ഇല്ലല്ലോ ചിന്തിക്കാൻ, അവരിതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ കൊച്ചു മനസ്സ് നോവും. എന്തിനാ അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ഓക്കെ, സ്റ്റോപ്പ് ഗിവിംഗ് ദം ഫേക്ക് പ്രോമിസസ്. അല്ലെങ്കിൽ അത് ഇങ്ങനെ തന്നെ ലിങ്കർ ചെയ്തുകൊണ്ടേ ഇരിക്കും അവരുടെ മൈൻഡിൽ. റൈറ്റ്. നമ്പർ ടു, സ്റ്റോപ്പ് ഡൂയിങ് ദ പേഴ്സണൽ തിങ്സ്. അതായത് ഇപ്പം അവർക്ക് തന്നെ താന് ചെയ്യാൻ പറ്റുന്ന, അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുന്ന കുറേ ഏരിയകളുണ്ട്, ലൈക്ക് റൂം ക്ലീനിങ്, പേഴ്സണൽ ഹൈജീൻ, പ്രത്യേകിച്ചും അവരുടെ സ്കൂൾ വർക്കുകൾ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി അവർ കുഞ്ഞാണ് എന്ന് ഓർത്തിട്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും അയ്യോ കുഞ്ഞ് അല്ലല്ലോ, നമ്മളെക്കാട്ടിൽ ബുദ്ധിയുണ്ട്, നമ്മളെക്കാട്ടിൽ കഴിവുണ്ട്, പക്ഷെ ആ ഒരു കഴിവ് പുറത്തെടുക്കാൻ നമ്മളല്ലേ അവരെ സഹായിക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ അവരെ ഡിപെൻഡൻ്റ് ആക്കാറുണ്ട്. ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ തേർഡ് പോയിന്റ്, വിച്ച് ഇസ് സ്റ്റോപ്പ് ടോക്കിംഗ് ഓൺ ദയർ ബിഹാഫ്. വിച്ച് മീൻസ് ഇപ്പം ഏതെങ്കിലും ഒരാൾ വരുവാണ്, ഇത് പറയുന്നത് പൊടി കുഞ്ഞുങ്ങൾക്കാണ്, പ്രത്യേകിച്ച് ചില കുട്ടികൾ ഇൻട്രോവേർട്ട് ആണ്, ഇപ്പം 10 years താഴെയുള്ള. അപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യുകയും നമ്മളെന്താ ചെയ്യുക, കുഞ്ഞിന് വേണ്ടി നമ്മൾ കയറി അങ്ങ് പറയും, ഇപ്പം മോൻ എന്താ അത് ചെയ്യുന്നത്, അപ്പം നമ്മൾ തന്നെ കയറി അങ്ങ് പറയും. ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഒന്നത്തെ കാര്യം, അവരെ നമ്മൾ കോൺഫിഡൻ്റ് അല്ലാണ്ട് ആ ഒരു രീതിയിൽ, അവരെ ഇൻഡിപെൻഡൻ്റ് അല്ലാതെ കോൺഫിഡൻസ് അവരുടെ ചെറുതായിട്ടൊന്ന് പുറംതള്ളുന്ന വലിക്കുന്ന ഒരു സ്വഭാവമാണത്. സോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴും അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാതിരിക്കുക. ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നോ ദ നെക്സ്റ്റ്, ഞാനിവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് സ്റ്റോപ്പ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്തെന്നറിയാം? ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊരു ഡെഡ് ലൈൻ ഇടുമ്പോൾ, ഇപ്പോൾ ഈ നിമിഷം നീ അതെനിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഈ നിമിഷം നിൻ്റെ ആ ഒരു കാര്യം ടൈഡി ആക്കണം, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പോലും അറിയാത്ത ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഭയം കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് വരുത്താൻ സാധ്യതയുണ്ട്. ഇതിപ്പം ഭയമാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേ വിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ടീനേജ് ഒക്കെ കഴിയുമ്പോൾ അമ്മ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു രീതി വരും. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പെട്ടെന്ന് അത് നീ ചെയ്യണം, പെട്ടെന്ന് ഇത് ചെയ്യണം. ഈ ഒരു സമയത്ത് നമ്മുടെ മിലിറ്ററി റൂളൊക്കെ ഇല്ലേ, ഇതൊന്നും കാര്യം ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് ഇതൊന്നും വർക്ക് ചെയ്യണം. യു മസ്റ്റ് ബി എ ലിറ്റിൽ മോർ ലിബറൽ. ചെയ്യണം ചെയ്യണം, നീ ഇന്നെ ഒരു കാര്യം ചെയ്തു, ഇത്ര സമയം ഞാൻ നിനക്ക് തരാം എന്നുള്ള തരത്തിൽ നമുക്ക് പറയാം. ഈ നിമിഷം, ഈ പോയിന്റിൽ, ഈ സെക്കൻഡിൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഇറിറ്റേറ്റഡ് ആക്കത്തേ ഉള്ളൂ. ഇപ്പം ഭയമാണ്, ഭാവിയിൽ അത് ഒന്നും ഇല്ലാത്തുള്ളൊരു രീതിയിലേക്ക് മാറും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദിസ് ഡെഫിനറ്റ്ലി വർക്ക്സ്. നമ്മൾ ഏത് തരത്തിലാണോ ആ ഒരു സെറ്റ് ഓഫ് റൂള് നമ്മൾ വെക്കുന്നത്, ആ തരത്തിൽ തന്നെ കുഞ്ഞ് വേണം, അവിടെ തന്നെ കുഞ്ഞ് നിൽക്കാവൂ എന്നുള്ളൊരു പിൻ പോയിന്റ്, ആ ഒരു വാശി, അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് നല്ലതല്ല. പണ്ടത്തെ രീതിയല്ല, ഇപ്പം ഭയങ്കരമായിട്ട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ അവരുടെ ഒപ്പം ഫ്രണ്ട്ലി ആയിട്ട് നിന്നാൽ മാത്രമേ നമ്മളും അവരും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ടേക്ക് കെയർ, ബി പോസിറ്റീവ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡ് വെക്കുക. ഓക്കെ, ബൈ ബൈ.